നമസ്കാരം. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ നേതൃത്വം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് കവാടത്തിൽ ധർണ നടത്തി. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. വാർത്തകൾ. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 കാലഘട്ടത്തിലെ പദ്ധതി വിഹിതം ഫണ്ട് വിനിയോഗം നടപ്പാക്കിയതിലുള്ള ക്രമക്കേട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരമായി കമ്മിറ്റി വിളിക്കുന്ന നോട്ടീസ് 9 അംഗ മെമ്പർമാർ ഒപ്പിട്ട നോട്ടീസ് നൽകുകയും എന്നാൽ ആ കൊടുത്ത നോട്ടീസ് അട്ടിമറിച്ച് അവലോകന യോഗം എന്ന മുഖേന ആ ഉദ്യോഗസ്ഥരും പ്രസിഡന്റും കൂടി ആ അടിയന്തര കമ്മിറ്റി അട്ടിമറിച്ചുകൊണ്ട് യോഗം കൂടാൻ ശ്രമിക്കുകയും അതിനെ ചോദ്യം ചെയ്ത മെമ്പർമാരെ വാതിലടിച്ചിട്ട് തടഞ്ഞു വെക്കുകയും ചെയ്ത ഈ ഭരണസമിതിയും പ്രസിഡന്റും ഉദ്യോഗസ്ഥരെയും ഈ നടപടിയിൽ അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാദക്കെ ധർണ ഇരിക്കാൻ തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. എന്തായാലും പ്രസിഡന്റ് ഈ നടപടി പിൻവലിച്ചില്ലെങ്കിൽ സമരമുറകളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രത്യേകം പ്രസിഡന്റിനെയും ഈ ഭരണസമിതിയെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വലിയൊരു പ്രക്ഷോഭത്തിലാണ്. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിൻ്റെ കെടുകാര്യസ്ഥതയിൽ ഞങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഇന്ന് ധർണ നടത്തുകയാണ്. ഇപ്പോൾ 1 വർഷത്തോളമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പിന്നിട്ടപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ 50 വർഷത്തോളം പിന്നിലോട്ട് പോയ ഒരവസ്ഥയാണ്. ഇവിടെ സർക്കാർ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയ വിവിധ ഫണ്ടുകൾ പോലും ചെലവഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ആരോഗ്യ മേഖലയ്ക്ക്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, കാർഷിക മേഖലയിലേക്കൊക്കെ നടക്കൊടുത്തിരുന്ന ഫണ്ടുകൾ ചെലവഴിക്കാതെ 30% താഴെയാണ് ഇന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എക്സ്പെൻഡിച്ചർ. മുമ്പ് കാലങ്ങളിലെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം ഇന്ന് ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും മോശമായ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. ഇന്ന് ഈ വർഷം പദ്ധതികൾ ചെലവാക്കിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ പദ്ധതിയിൽ വരുന്ന ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഇതിൻ്റെ പകുതി പ്രവർത്തനങ്ങൾ മാത്രമാണ് ഓരോ ഡിവിഷനിലെ മെമ്പർമാർക്കും ചെയ്യാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ, അതായത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം തുടങ്ങിയ കാലഘട്ടത്തിൽ കോവിഡിന് വേണ്ടി കുറച്ച് ഫണ്ട് മാറ്റിവെച്ചിരുന്നെങ്കിൽ പോലും ഒരു മാസ്ക് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ നാണക്കേടുണ്ട്. ഒരു എയിനെ പോലും ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായി, എപ്പോഴും തുറന്ന് പ്രവർത്തി. ഇന്നൊരു ക്യാൻറ്റീൻ പോലും ഈ ബ്ലോക്ക് പഞ്ചായത്തിലില്ല. 50 വർഷം ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഇതിനെതിരെ ഞങ്ങളെല്ലാവരും വലിയൊരു പ്രക്ഷോഭത്തിലേക്കാണ്. ഇനിയും ഈ ഭരണം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ തുടർന്നും ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ബഹുമാന്യരായ അംഗങ്ങളിൽ കുറച്ച് പേർ 2021-22 പദ്ധതി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി വിശദീകരണം ആവശ്യമാണ് എന്ന് പറഞ്ഞ് രേഖാമൂലം കത്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി ഇന്ന് വിളിച്ചു ചേർക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവർ തെറ്റിദ്ധരിച്ചോ എന്തോ, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ ആണ് എന്താണെന്ന് അറിയില്ല. ഏതായാലും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നും അവർക്ക് പറയാനില്ലാത്ത സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.